ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. സോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കുളപ്പുള്ളിയിലെ പ്രൊഫ ഓട്ടോമോട്ടീവ് ഷോപ്പിലാണ്. ഇന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് 2012 മോഡൽ ഹോണ്ട സിറ്റിയാണ്. ആ വണ്ടിക്ക് നമ്മൾ ഇൻഫോർട്ടിംഗ് സിസ്റ്റം മാറ്റാൻ പോകുന്നത്. 10-inch ആൻഡ്രോയിഡ് സിസ്റ്റമാണ് വെക്കാൻ പോകുന്നത്. അതേപോലെ ഫ്രണ്ടും ബാക്കും DVR ഉള്ള റെക്കോർഡിംഗുള്ള ക്യാമറ വന്നിട്ടുള്ളത്. അതൊക്കെ സിറ്റിൻ്റെ കൂടെ വരുന്നൊരു പാക്കാണ്. അതുപോലെ തന്നെ പ്രിവെൻ്റ് എന്ന ബ്രാൻഡിൻ്റെ MLF മാക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഓൾറെഡി ഉള്ള വില്ലേജ് റിമൂവ് ചെയ്തിട്ട് പ്രിവെൻ്റ് എന്ന ബ്രാൻഡിൻ്റെ MLF മാക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ ലാൻഡ് കാസ്റ്റർ എന്ന ഈ ബ്രാൻഡിൻ്റെ നമ്മൾ ഇന്ന് ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ തന്നെ ഫ്രണ്ടും ബാക്കും DVR റെക്കോർഡിംഗുള്ള ക്യാമറയാണ് വന്നിട്ടുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി സെറ്റാണ്. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഏകദേശം 4GB പ്ലസ് 32GB ആണ് വന്നിട്ടുള്ളത്. പിന്നെ AHD UHD ക്യാമറ സപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ കാർ പ്ലേ ആൻഡ്രോയിഡ് വന്നിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ 1 ഇയർ വാറണ്ടി, പിന്നെ GPS നാവിഗേഷൻ, പിന്നെ ബ്ലൂടൂത്ത് വൈഫൈ, ആൻറ്റി ഗ്ലെയർ IPS സ്ക്രീനാണ് വന്നിട്ടുള്ളത്. ഇത് റെസൊല്യൂഷൻ വന്നിട്ടുള്ളത് 1280x720, ഫുൾ FD സ്ക്രീൻ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഫെതർ ടച്ച് പാനലാണ്, സ്ക്രാച്ച് പ്രൂഫ് ഗോറില്ല ഗ്ലാസ് ആണ്. നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആൻഡ്രോയിഡ് സ്ക്രീനാണ്. അത് നമ്മൾ 10-inch സ്ക്രീനായിട്ട് നമ്മൾ എത്തിക്ക് വയ്ക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും നമ്മൾ ഓൾഡ് സെറ്റും കാറിൻ്റെ എല്ലാം റിമൂവ് ചെയ്യുന്ന വീഡിയോ, അതുപോലെ തന്നെ ഈ ന്യൂ ഇൻഫർമേഷൻ കൂടി നമുക്ക് എന്തായാലും കാണാം. സോ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. സോ ഇതിൽ ഹെഡ് യൂണിറ്റ് വന്നിട്ടുണ്ട്, 10-inch ലാൻഡ് കാസ്റ്ററിൻ്റെ. ഡിസ്പ്ലേ ഒക്കെ നല്ല ഡിസ്പ്ലേ ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ വയറിംഗ് കിറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ DVR റെക്കോർഡിംഗുള്ള ക്യാമറ വന്നിട്ടുണ്ട്. വിത്ത് ബാക്ക് ക്യാമറ അങ്ങനെ തന്നെയാണ്. പിന്നെ USB കാര്യങ്ങൾ, 2 USB വരുന്നുണ്ട്. പിന്നെ മൈക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി ഓഡിയോ വീഡിയോൻ്റെ കേബിൾസും എല്ലാം വന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ 10-inch പാനലാണ് വെക്കുന്നത്. ഹോണ്ട സിറ്റി 10-inch പാനലാണ് വെക്കുന്നത്. ഏകദേശം നമ്മളെ ഒറിജിനൽ ഫിറ്റ്മെൻറ്റ് പോലെ തന്നെ കറക്റ്റ്ലി നമ്മൾ എങ്ങനെയാണോ ഒറിജിനൽ, അതേപോലെ തന്നെ ഫിനിഷിങ്ങോട് കൂടിയ പ്ലാനിലാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ഹെഡ് യൂണിറ്റ് വണ്ടി വെഹിക്കിളിൽ നിന്ന് റിമൂവ് ചെയ്തു. ബാക്കി കപ്ലറും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തു. ഡയറക്റ്റ്ലി ഫിറ്റ്മെൻറ്റാണ്. വേറെ വയറിംഗ് കട്ട് ചെയ്യുന്ന ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റമാണ്. ഏകദേശം OE പോലെ തന്നെയാണ് എല്ലാം. പിന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട് ക്യാമറയ്ക്കുള്ള വയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിലത്തെ പാനലൊക്കെ റിമൂവ് ചെയ്ത് ഫ്രണ്ടിലേക്കുള്ള വയറിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പോർഷനിലാണ് ഫ്രണ്ട് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. വിത്ത് DVR റെക്കോർഡിംഗുള്ള ക്യാമറ വന്നിട്ടുള്ളത്. ഇതാ ബാക്ക് ക്യാമറയും നമ്മളിപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം നല്ല HD ക്വാളിറ്റിയുടെ കൂടിയ ക്യാമറയാണ്. അങ്ങനെ നമ്മൾ പാനലിൽ നമ്മൾ ഹെഡ് യൂണിറ്റ് പ്ലേസ് ചെയ്ത് നമ്മൾ വീണ്ടും കറക്റ്റ്ലി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം നമ്മൾ കമ്പനി കാണുന്ന സെറ്റിനേക്കാളും കുറച്ചും കൂടി നമുക്ക് കാണാൻ ഇങ്ങനത്തെ സ്ക്രീനാണ് നല്ലത്. ഡിസ്പ്ലേ ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ 10-inch പാനലാണ്. ഏകദേശം നമ്മൾ ഡാഷ് ബോർഡ് ഏകദേശം ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലുള്ള 10-inch പാനലാണ്. നല്ല HD ക്വാളിറ്റിയോട് കൂടിയ ഡിസ്പ്ലേ തന്നെയാണ്. നീക്ലൈസറും കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ഏത് മോഡാണ് വേണ്ടത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാ സെറ്റിലും വരുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ല HD ക്വാളിറ്റിയോട് കൂടിയ ക്യാമറയാണ്. അൾട്രാ ഫുൾ HD കൂടിയ ക്യാമറയാണ് കാണാൻ പറ്റുന്നത്. കണ്ടിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. നമുക്ക് ശരിക്കും നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഡിസ്പ്ലേ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. ഈ ലാൻഡ്കാസ്റ്റർ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേയും അതിൻ്റെ സിസ്റ്റവും ഭയങ്കര നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയുടെ കൂടിയ സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് നമ്മൾ ഈ വെഹിക്കിളിൻ്റെ മാറ്റാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് വിനൈൽ മാറ്റാണ് ഉള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനൈൽ മാറ്റിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഒന്ന് ഗം വെച്ചിട്ട് ഒട്ടിക്കാം. നമുക്ക് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എളുപ്പമേ അല്ല. പിന്നെ അതുപോലെ തന്നെ അത് ഹാംഫുള്ളാണ്, ശരിക്കും പ്ലാസ്റ്റിക്കാണ്. കുറേ കഴിഞ്ഞാൽ അത് വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ഹെൽത്തിന് തന്നെ ഭയങ്കര കേടായ സാധനമാണ്. അതുതന്നെ നമ്മൾ AC റൂളിലൊക്കെ കയറി നമ്മൾ തന്നെ ശ്വസിക്കും. അപ്പോൾ അത് കഴിയാൻ പറ്റുന്ന വിനൈൽ മാറ്റ് ഒഴിവാക്കാൻ നോക്കുക. ഈ MLF അങ്ങനത്തെ മാറ്റൊക്കെ ചെയ്യാൻ പറ്റും നോക്കുക. അതിലും വേറെ ഗമ്മും കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് അതന്നെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇത് നമുക്ക് പിന്നീട് വീണ്ടും നമുക്ക് ഇതേപോലെ അങ്ങനത്തെ മാറ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ തന്നെ ഒരുപാട് നേരം എടുക്കും. കുറേ നമ്മൾ വേറെ ഏത് ഷോപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ തന്നെ ഒന്ന് മടിക്കും. കാരണം അത് അത്ര ഈസിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മളതുപോലെ ഇനി വെക്കാൻ പോകുന്നത് MLF മാറ്റാണ്. കറക്റ്റ്ലി ഫിറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ വെൽക്രോണ് വരുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ഡസ്റ്റ് പ്രൂഫ് ആണ്. അങ്ങനത്തെ വേറെ വെള്ളം നനഞ്ഞ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് വാറണ്ടിയുടെ കൂടെ വരുന്ന മാറ്റാണ്. ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് നിൽക്കുന്ന ഒരു മാറ്റ് തന്നെയാണ്. കറക്റ്റ്ലി ഫിറ്റ്മെൻ്റ് ആണ്. ഇത് വെൽക്രോ വെച്ചിട്ട് നമ്മൾ ഫ്ലോറിൽ വെൽക്രോ വെച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക മാത്രം. നമുക്ക് വേണമെങ്കിൽ ഈസിലി റിമൂവ് ചെയ്ത് ഉള്ളത്തെ ഡസ്റ്റൊക്കെ ഈസിലി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ മാറ്റും കാര്യങ്ങളും എല്ലാം സ്ക്രീനൊക്കെ വെക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ProFX ഓട്ടോമോട്ടീവിൽ കോൺടാക്ട് ചെയ്താൽ മതി.
കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റ്ലി എല്ലാം സീറ്റിൻ്റെ എല്ലാ നാല് സീറ്റ്സിൻ്റെയും ഭാഗം കറക്റ്റ്ലി ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സീറ്റ് വെച്ചാൽ മതി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിലും ഫുൾ ആക്സറീസ് ഓഡിയോ എനി സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുളപ്പുള്ള പ്രൊഫക്സ് ഓട്ടോമോട്ടീവ് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ ബെസ്റ്റ് പ്രൈസിലും സാധനങ്ങൾ എല്ലാം ചെയ്തു തരും. നമ്പറും കാണാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ ഇൻട്രീ സൈനിങ് ഓഫ്. ബൈ.